നമസ്കാരം സുള്ളിയിൽ യുവമോർച്ച നേതാവ് വെട്ടേറ്റ് മരിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ നിന്ന് സ്ഥിരീകരണം എന്നാൽ ഇതിന് അപ്പുറത്തേക്ക് ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സൂചന എസ് ഡി പി ഐ നേതാവും സുള്ളിയ സവനൂർ സ്വദേശിയുമായ സക്കീർ ഇരുപത്തി വയസ്സ് ബല്ലാരി സ്വദേശി ഷഫീഖ് ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഷഫീഖും സക്കീറും ഗൂഢാലോചന നടത്തിയവരാണെന്നും അക്രമികളെ ഇനിയും പിടികൂടിയിട്ടില്ല എന്നുമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചന അതേസമയം കൊലപാതകത്തിൽ കൃത്യമായി പങ്കുണ്ടെന്ന് പറയപ്പെടുന്ന കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ താമസക്കാരൻ കൂടിയായ ഒരു എസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കേരള പോലീസിന്റെ സഹായത്തോടെയാണ് കർണാടക പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് കർണാടക മന്ത്രിസഭയുടെ ഒന്നാം വാർഷികാഘോഷം ഉപേക്ഷിച്ചിരിക്കുകയാണ് സർക്കാർ കേസ് കേന്ദ്ര അന്വേഷണ സംഘത്തിന് കൈമാറാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു യുവമോർച്ച ദക്ഷിണ കന്നഡ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രവീൺ നെട്ടാരൂവാണ് കൊല്ലപ്പെട്ടത് അന്വേഷണം സി ബി ഐക്ക് കൈമാറുമെന്നാണ് സൂചന കർണാടകയിൽ വലിയ പ്രതിഷേധമാണ് ബി ജെ പി പ്രവർത്തകർ ഉയർത്തുന്നത് പ്രവീണിന്റെ കൊലയാളികളെ എൻകൌണ്ടറുകളെ കൊലപ്പെടുത്തണമെന്ന ആവശ്യമായി കർണാടകയിലെ ബി ജെ പി എം എൽ എ രംഗത്തെത്തി പ്രതികൾക്ക് തക്കശിക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്നും ഹെന്നാലി എം എൽ എ എം പി രേണുകാചാര്യ മുന്നറിയിപ്പ് നൽകി കുറ്റവാളികളെ തൂക്കിലേറ്റണമെന്ന് പ്രവീണിന്റെ മാതാവും ആവശ്യപ്പെട്ടു പ്രവീണിന്റെ ഘാതകരെ തൂക്കിക്കൊള്ളണമെന്ന് െന്ന് അദ്ദേഹത്തിന്റെ അമ്മ ആവശ്യപ്പെട്ടു എനിക്ക് ഒട്ടും സുഖമില്ല പ്രവീണിന്റെ അച്ഛനും ഹൃദ്രോഗിയാണ് ഞങ്ങളുടെ ഒരേ ഒരു മകനായിരുന്നു അവൻ ഞങ്ങൾ വീടുപണി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇനി അതൊക്കെ ആര് ചെയ്യും കുറ്റവാളികൾക്ക് തക്കശിക്ഷ ഉറപ്പാക്കണം ാധകരെ തൂക്കിക്കൊല്ലണം അമ്മ ആവശ്യപ്പെട്ടു നേരത്തെ ട്വിറ്ററിലൂടെയാണ് പ്രവീണിന്റെ കൊലയാളികളെ എൻകൗണ്ടറുകളിലൂടെ വധിക്കണമെന്ന് ബി ജെ പി എം എൽ എ ആവശ്യപ്പെട്ടത് ഹിന്ദു സഹോദരന്മാർ കൊല്ലപ്പെടുമ്പോഴെല്ലാം നാം സ്ഥിരമായി അതിനെ അപലപിക്കും ശക്തമായ അന്വേഷണവും ആവശ്യപ്പെടും ഓം ശാന്തി പോസ്റ്റുകൾ കൊണ്ട് മാത്രം കാര്യമില്ല ആളുകൾക്ക് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കുറ്റവാളികളായവരെ തെരുവിൽ വെച്ച് എൻകൗണ്ടറിലൂടെ വധിക്കണം എം എൽ എ ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ശൈലിയിൽ വേണം ഇത്തരം ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാൻ എങ്കിൽ മാത്രമേ നമുക്ക് സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാകൂ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ിൽ അധികാരത്തിൽ തുടരുന്നതിൽ എന്താണുള്ളത് ഹിന്ദു സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്തുയർന്നാൽ ഞാൻ സർക്കാരിനൊപ്പം ഉണ്ടാകും ഇല്ലെങ്കിൽ രാജിവെക്കും രേണുചാര്യ കുറിച്ചു കൊലപാതക കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസർഗോഡിലേക്കും കണ്ണൂരിലേക്കും കർണാടക പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് വൈകുന്നതിനെതിരെ കർണാടകയിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി സംഘടനകൾക്കെതിരെ കർണാടക സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി കസ്റ്റഡിയിലുള്ള രണ്ടുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് രാജ്യഭീഷണിയും പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ രണ്ടാം ദിവസവും തെരുവിലാണ് അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ കൂട്ടരാജിക്കത്ത് അയച്ചതോടെ കേന്ദ്രം സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം തേടി പ്രതികൾ കേരളത്തിലേക്ക് കടന്നെന്ന സംശയത്തിൽ കേരള ഡി ജി പിയോട് കർണാടക പോലീസ് മേധാവി സഹായം തേടിയിട്ടുണ്ട് ദക്ഷിണ കന്നഡ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാസർകോടും കണ്ണൂരും കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ആസൂത്രിത കൊലപാതകമെന്നാണ് ബി ജെ പിയുടെ ആരോപണം കനയ്യലാലിനെ പിന്തുണച്ച് കൊല്ലപ്പെട്ട പ്രവീൺ നട്ടാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരുന്നു ഇതിന് പ്രതികാരമായാണ് കൊലപാതകമെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് യുവമോർച്ച മംഗളൂരു ജില്ലാ സെക്രട്ടറി കൂടിയായ പ്രവീൺ നട്ടാരു കൊല്ലപ്പെടുന്നത് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുറകിൽ നിന്ന് തലയ്ക്ക് വെട്ടേറ്റ പ്രവീൺ നെട്ടാരു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു കൊലപാതകത്തിനുശേഷം ഉടൻ തന്നെ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തു